എന്റെ മക്കൾ വഴിതെറ്റാതെ പോകണമെങ്കിൽ, എന്റെ മക്കൾ വഴിതെറ്റാതെ പഠിച്ച് നല്ല മക്കളായി തിരിച്ചു വരണമെങ്കിൽ, ഉമ്മമാരെ മക്കളെ ചൊല്ലാൻ പഠിപ്പിച്ചേക്കണം, ഓർമ്മിപ്പിച്ചേക്കണം, മോനെ ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന്നൽ അദില്ല ഔ ളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. പടച്ചവനെ, സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടി കണ്ട ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരരുത്. അല്ലാഹുവേ, പ്രായപൂർത്തിയായ എന്റെ മോള് കണ്ടവന്റെ കൂടെ കറങ്ങി തിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത്. പടച്ചവനെ, പ്രായപൂർത്തിയായ എന്റെ പൊന്നുമോൻ കള്ളുകുടിച്ച് കയറി വരുന്നത് ഉണ്ടാകരുത്. അല്ലാ, നല്ല നിലക്ക് ഞാൻ താലോലിച്ച് വളർത്തി എന്റെ പൊന്നു മക്കളാണ്, അവർ വ്യഭിചാരികളായി പോകരുതേ പടച്ചവനെ എന്നൊക്കെ പേടിയുള്ളവർ, ബോധമുള്ളവർ, ഇല്ലാത്തവരും പഠിപ്പിക്കണം മക്കൾക്ക്. ദിക്ർ ചൊല്ലി പുറത്തിറങ്ങണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നേരം വെളുത്തു, ഹലാലായ ഭക്ഷണം കഴിച്ചു, ഭക്ഷണത്തിന്റെ അതവുകളൊക്കെ പാലിച്ചു, ചെരുപ്പ് ധരിച്ചത്, ഡ്രസ്സ് ധരിച്ചത്, മുടി ചീകി വെച്ചത്, ബാത്റൂമിൽ പോയത്, വന്നത്, സുബ്ഹി നിസ്കാരം, അതിന്റെ മുമ്പുള്ള നിസ്കാരം, ദുഹാ നിസ്കാരം, വുദു എടുത്തിട്ട് പോവാൻ, അത്രയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇങ്ങനെ പോകുന്ന കച്ചവടക്കാരന്റെ അങ്ങാടിയിലേക്കുള്ള യാത്രയിൽ ബറക്കത്തുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന മാഷാണ്, അതിന്റെ പോക്കിൽ ബറക്കത്തുണ്ട്. കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, ആ ജോലിയിൽ ബറക്കത്തുണ്ടല്ലോ. ഒരു ദിവസം നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നവനും വാങ്ങിക്കുന്നവനും കേൾക്കേണ്ട ഹദീസ്. നമ്മൾ ഇതിൽ രണ്ടാലൊന്നാണ് അല്ലെ, ഒന്നുകിൽ നമ്മൾ വിൽക്കുന്നവരാ അല്ലെങ്കിൽ വാങ്ങുന്നവരാ. റഹിമല്ലാഹും, ഒരു മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, സഹലൽ ബൈഇ, വിൽക്കുമ്പോൾ വളരെ പ്രയാസമില്ലാതെ വിൽക്കുന്ന ആൾ. സഹിലശ്ശിറാ, വാങ്ങുമ്പോൾ പ്രയാസപ്പെടുത്താതെ വാങ്ങുന്ന ഒരാൾ. സഹിലൽ ഖളാ, കടം വീട്ടുമ്പോൾ പ്രയാസപ്പെടുത്താതെ കടം വീട്ടുന്ന ആൾ. കടം തിരിച്ചു വാങ്ങുമ്പോൾ സഹിലൽ ഇഖ്തിദാ, കടം തിരിച്ചു ചോദിക്ക, പ്രയാസപ്പെടുത്താതെ ചോദിക്കുന്ന മുതലാളി. കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ ചോദിച്ച് തന്നെ ബുദ്ധിമുട്ടിടങ്ങേറാക്കുന്നതിന്റെ മുമ്പേ എളുപ്പമായിട്ട് കടം തിരിച്ചടക്കുന്ന ആൾ. സാധനം വാങ്ങിക്കുമ്പോ പ്രയാസപ്പെടുത്താതെ വാങ്ങിക്കുന്നവർ. കുറേ ആളുകൾ കസ്റ്റമേഴ്സ് ഇരിക്കുകയാണ്, ഇതിനിടക്ക് ഒരാള് 500 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട്, അത് ബാർഗെയിൻ ചെയ്ത് ചെയ്ത് 450 ആയിട്ടുണ്ട്, ഇനി 459 ആക്കി, 49 ആക്കി, ഇവിടെ 1 രൂപ്യ കൂടെ കുറച്ചുകൂടെ, 5 രൂപ്യ കുറച്ചുകൂടെ, 2 മണിക്കൂറാണ് നിൽക്കുന്നതേ, 5 രൂപ്യ കുറക്കാൻ. ഇങ്ങനെ ഒന്ന് ഇടങ്ങാറാക്കുന്ന കസ്റ്റമേഴ്സും ആവരുത്. കച്ചവടക്കാര് വിൽക്കുമ്പോ ധൂർത്ത് ചെയ്യല്ലേ, നിങ്ങൾ കൊള്ളലാഭം എടുക്കല്ലേ. വൈലുല്ലിത്താജിരി, ഇനി കച്ചവടക്കാരും കൂലിപ്പണിക്കാർക്കുമുള്ള ഹദീസാ. ഒരു ദിവസം കൂലിപ്പണിക്കൊക്കെ പോകില്ലേ, കൂലിപ്പണിക്കാരൊക്കെ സദസ്സിൽ ഉണ്ടായിരിക്കാം. അല്ലാഹു നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്യുന്ന ജോലി ഹലാലാണ് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അതിനാണ് ഈ ദുആ, ഈ ആമീനൊക്കെ അതിനെ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലി ഹലാലാവണം, അല്ലാഹു ഹലാലാക്കി തരട്ടെ. വൈലുല്ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. കച്ചവടക്കാർക്ക്, ഇനി കൂലിപ്പണിക്കാർക്ക് അടുത്ത് വരുന്നുണ്ടേ. വൈലുല്ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. മിൻ ബലാവല്ലാഹ്, അല്ലാഹനെ തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും അതേ അല്ലാഹനെ തന്നെ സത്യം, അതേ അല്ലാഹനെ തന്നെ സത്യം, ലാവല്ലാഹ് ഇല്ലല്ലോ അല്ലാഹനെ തന്നെയാണ് സത്യം, ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് സാദിഖും മസ്ദൂഖുമായ നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത പറയാത്ത അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈലുല്ലിത്താജിർ, കച്ചവടക്കാരൻ എന്താ പറയാ, ബലാവല്ലാഹ് അങ്ങനെ തന്നെ, അല്ലാഹനെ തന്നെയാണ് സത്യം, ഇത് ഒറിജിനൽ സാധനം തന്നെയാണ്, അല്ലാഹനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യല്ലേ, അല്ലാഹന്റെ പേര് വെച്ചിട്ടായി കളി. വലിയ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് പച്ച നുണ പറയണ മനുഷ്യന്മാരില്ലേ, എന്തായിരിക്കും ഇതിന്റെ ഗുരുതരമായ അവസ്ഥ. പച്ച നുണ പറയാ, വല്ലാഹി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സത്യം ചെയ്ത് പറയണില്ലേ കച്ചവടക്കാർ, ഇത് ഹക്കാൻ, ഇത് സത്യമാണ്, ഇതിന്റെ വില 500 ആണ്, ഇതിന്റെ വില 2000 ആണ്, എനിക്കതിൽ കിട്ടുന്ന ആകെ ലാഭം 100 രൂപ്യ, പിന്നെ കറണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ. അതങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, നിനക്ക് ചെലവതിൽ 1500 ഉള്ളൂ, ബാക്കി 500 ലാഭ 2000 വിൽക്കുന്ന, അങ്ങനെ പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പറയണ്ട. എങ്ങനെയാണ് കച്ചവടക്കാർക്ക് എനിക്ക് ഇത്രയാണ് ലാഭം, എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. വെറുതെ പറയേ 2000-3000 ലാഭം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയാ ഒരു 300 രൂപ ലാഭം വേണ്ട, ഈ സാധനക്ക് ഈ മാർക്കറ്റ് കോമ്പറ്റീഷൻ അല്ലേ,
അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പറയരുത്. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട്. ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ്. കാര്യങ്ങൾ ചെയ്യുന്നവർ, ഉണ്ടാക്കുന്നവർ, മേക്ക് ചെയ്യുന്നവർ, ആശാരി, കോൺട്രാക്ട് ചെയ്യുന്ന, കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ, എഞ്ചിനീയർ, വീട് പണിയെടുക്കുന്ന ആള്, ജ്വല്ലറിക്കാരൻ, ഭരണ ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ, ഉണ്ടാക്കി കൊടുക്കുന്നവർ, സ്വാനെ, അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ കാരണം അറിയോ? മിൻ ഗദിൻ വ ബഅദ ഗദിൻ, നാളെ മറ്റന്നാൾ എന്ന വാക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ നാളെ എന്ന്, നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ, നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്, മറ്റന്നാളെ ഞാൻ എത്തി ഉറപ്പിച്ചോ, ഇല്ലെങ്കിൽ തലെടുത്തോ എന്ന് പറയും. എവിടോ മറ്റന്നാളും കാണൂല, അതിന്റെ പിറ്റേത്തെ കൊല്ലത്തെ മറ്റന്നാളും കാണൂല. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 മിനിറ്റ് എന്ന് പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് നുണയാണ്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ജോലിക്കാര്, ഞാൻ 5 മിനിറ്റ് ഉണ്ട്. എന്ത് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറിയുമോ നിങ്ങൾക്ക്? എന്താണ് 5 മിനിറ്റ്? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. 5 മിനിറ്റ്, അതിന്റെ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഏറെ വരുന്ന പറഞ്ഞോ, എനിക്ക് 6 മിനിറ്റ് എടുക്കും എത്താൻ, ഇല്ലേ 10 മിനിറ്റ് 15 മിനിറ്റ്, കൃത്യമായി പറഞ്ഞേക്കണം, അല്ലാത്തത് നുണയാണ്. ഈ നുണ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നൊരു വിഷയമാണ്. ഡെയിലി ജീവിതത്തിൽ നുണങ്ങനെ പറയാം. എവിടെയുള്ളത്? ഞാനിപ്പോ കിടക്കുന്നത് കർണാടകയിലാണ്. ഇവിടെ ഓൻ കിടക്കുന്നത് തലശ്ശേരിയിലാണ്. പറയാ കർണാടകയിൽ അപ്പൊ എത്താൻ പറ്റൂല, നാളെ വരുള്ളൂ. നുണ പറയല്ല, നാളെ ചെയ്തു തരാമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ, നാളെ നിന്റെ ചങ്കിൽ റൂഹുണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന വിഷയത്തിന് പറഞ്ഞാ മതി. നാളെ മിൻ ഗദിൻ വ ബഅദ ഗദിൻ, നാളെ ശരിയാക്കി തരാം, നാളെ മറ്റന്നാൾ എന്ന വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് നാശം വരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിയും കൂലിപ്പണിയും ചെയ്യുന്ന മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ, ഇത് കേൾക്കണം. എഞ്ചിനീയർ പറയാ, നമ്മളിതാ ഈ പണി 2 മാസം കൊണ്ട് തീർക്കുന്നു, ഇവിടെ ഇവർക്ക് 8 മാസം വേണം, എന്നാ 8 മാസം എന്ന് പറയും. അതൊക്കെ പറഞ്ഞ എത്ര സമാധാനമാണ്. ഇങ്ങനെ കൃത്യത, നമ്മളൊരു 10 മണിക്ക് പരിപാടി തന്നെ 10:10 നമ്മുടെ സമൂഹം അത് പഠിക്കണം. സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ 1 മിനിറ്റ് വൈകിക്കൂടാ. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷുകാരും യൂറോപ്യന്മാരും പഠിച്ചെടുക്കണം. നമ്മൾ പഠിക്കേണ്ട വിഷയം, നമ്മളിരുന്ന് അവര് പഠിച്ചതാ ഇതൊക്കെ. സമയത്തിൽ നമുക്ക് ഒരു വേലയില്ല. 5 മിനിറ്റ് ഓൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാ. എത്ര ആളുണ്ട് അങ്ങനെ? അരമണിക്കൂർ എടുക്കേണ്ട സമയത്തും പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് എത്തി. എന്താ ഈ 10 മിനിറ്റിന്റെ അർത്ഥം? ഇത് ചിന്തിക്കാതെ പറയുന്നത് നുണയാണ്. ഇത് ബോധത്തോടുകൂടെ പറയുന്നത് പച്ച കള്ളമാണ്. അള്ളാന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. അപ്പൊ എത്ര കുറ്റ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത്, ചെയ്തു തീർക്കാൻ കഴിയുന്ന പണികൾ. അപ്പൊ പറയും പണി കിട്ടൂലല്ലോ, ഇത് നാളെ കിട്ടൂല, മറ്റെന്നാ എന്ന് പറഞ്ഞു വേറെ കസ്റ്റമർക്ക് പോകൂലേ. നിന്റെ റാസിഖ് അല്ലാഹു ആണെന്ന വിശ്വാസം നിനക്കുണ്ടോ? നിങ്ങൾക്ക് എന്ത് കിട്ടണം കിട്ടരുതെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാണ്. ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ കസ്റ്റമർ പോകുന്നത് പേടിക്കുന്നത്? നിനക്കുള്ള കസ്റ്റമർ അല്ലാഹു കൊണ്ടുതരില്ലേ? നമ്മൾ പറയുന്ന കാരണം അതാ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പണി കിട്ടും. കിട്ടും, നിനക്ക് പണി കിട്ടും. അല്ലാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടോ? നിനക്ക് കിട്ടും. നീ പേടിക്കല്ല, നിന്റെ പേടിയാണ് അവിടെ പിശാച്ച്. പേടിക്കല്ല, സത്യസന്ധരായിട്ട് ജീവിക്കും. സത്യസന്ധരായ കച്ചവടക്കാർ, സത്യസന്ധരായ കൂലിപ്പണിക്കാർ, നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് പഴപ്പിക്കല്ല, മനുഷ്യന്മാരെ സ്വീപ്പാക്കല്ല. കൃത്യമായ സമയം, കൃത്യമായ ദിവസം, എണ്ണം കൃത്യമാവണം. അതുകൊണ്ട് മുഅ്മിനെ, അള്ളാഹുവിൽ നിന്ന് ശാപം വാങ്ങുന്ന കച്ചവടക്കാരാവല്ലിൻ, ശാപം വാങ്ങുന്ന കൂലിപ്പണിക്കാരാവല്ലിൻ. ഒരു മോശപ്പെട്ട സാധനം വിൽക്കുകയാണെങ്കിൽ അതിന്റെ കുഴപ്പം പറയാതെ വിൽക്കുന്നത് ഹറാമാണ്. കുഴപ്പം എന്താണെന്ന് അറിയുന്ന ആള് ആ കുഴപ്പം വിശദീകരിച്ചു കൊടുക്കാതെ വിൽക്കലും നിങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് വിൽക്കുകയാണ്, പറഞ്ഞേക്കണം. സഹോദര പറഞ്ഞു കൊടുത്തേക്കണം കുഴപ്പമുള്ളതൊക്കെ. ഇത് ഇടക്ക് ഹാങ് ആവും, ഇതിന്റെ സൗണ്ട് ഇടക്ക് പീന്ന് പറഞ്ഞിട്ട് ചെവി പൊളിയും. ഇങ്ങനൊക്കെ കുഴപ്പമുണ്ടോ ആ ഫോണിന്? ഇത് പറഞ്ഞിട്ട് വിറ്റാ മതി. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ കണ്ണിയത്തുസ്താദ് അവറുകള് മരക്കച്ചവടം തുടങ്ങി പൊളിഞ്ഞില്ലേ?
ചെറിയ ഓട്ട കാണുമ്പോൾ കസ്റ്റമറോട് പറയാ, ഒരു ഓട്ട കാണുന്നുണ്ടോ സെന്ററിലും, ചിലപ്പോ ഉള്ളുക്ക് വലിയ ഓട്ടായിരിക്കും. ടിമ്പർ കച്ചവടം പൊളിഞ്ഞു, ഷള്ളാന്റെ അടുത്ത് പൊളിഞ്ഞോ? ഇല്ല, അള്ളാന്റെ അടുത്ത് പോലും കിട്ടി. അള്ളാഹു അത് സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എത്ര ഇസ്സത്തിലാ ജീവിച്ചത്, എത്ര ഇസ്സത്തിലാ ജീവിച്ചത് മഹാനവുകൾ. അള്ളാഹു അവരൊക്കെ നേതൃത്വം നൽകിയ മഹാനായ മഹത്തുക്കളായ ഷംസുൽ ഉലമയും മഹാനായ കണ്ണീത്ത് ഉസ്താദും മഹത്തുക്കളായ ഒരുപാട് ഉലമാ അവരൊക്കെ നീങ്ങിയ ആ പാതയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ മരണം വരെ നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അഹ്ലു സുന്നവൽ ജമാഅത്തിന്റെ അഖീദയെ ജീവിപ്പിച്ച ഈ മഹാപ്രസ്ഥാനത്തെ അല്ലാഹു ലോകത്തിന് അനുഗ്രഹമായി ഖിയാമം വരെ ഇവിടെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കച്ചവടം ചെയ്തതാ ഉള്ളിലെ സർവ്വ കുഴപ്പം പറഞ്ഞു കൊടുത്തു. എന്തേ കാരണം എന്നറിയോ? ഈ ഹദീസാണ്. എന്തെങ്കിലും കുഴപ്പമുള്ള സാധനം വിൽക്കുമ്പോൾ അതിന്റെ കുഴപ്പം എന്താണെന്ന് വിശദീകരിക്കാതെ കസ്റ്റമർക്ക് കച്ചവടം ചെയ്യല്ല. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ റഹിമഹുല്ലാ, അങ്ങനത്തെ കച്ചവടക്കാരുണ്ടോ? ഇവിടെ ഇൻഷാല്ലാ റഹ്മത്തിന്റെ മഴ ലഭിക്കും. നമ്മുടെ ഭൂമിയിൽ വെള്ളം വച്ചൂല, നമ്മുടെ കൃഷികൾ നശിക്കൂല, നമ്മുടെ നാട്ടിൽ റഹ്മത്ത് വരും. മുഹമ്മദ് അൽ മുൻഖദിർ റഹിമഹുല്ലാ ഫ്ലാറ്റുകൾ വാടക കൊടുത്തിരുന്ന മഹാനാണ്, ആലിമായിരുന്നു. പക്ഷേ ചില ഫ്ളാറ്റിന്റെ വില 5 ദിനാർ 5 ദിർഹം, ചിലതിന്റെ വില 10 ദിർഹം, അത്രയുള്ളൂ. 5, 10 ഇങ്ങനെ 5-ന്റെയും 10-ന്റെയും ഫ്ലാറ്റുകൾ വാടകക്കുണ്ട്. ഒരു അറബി വന്നു 5-ന്റെ വാടകക്കുള്ള ഒരു ഫ്ളാറ്റ് 10 ദിർഹം കൊടുത്തെടുത്തു. ബഹുമാനപ്പെട്ടവരുടെ മകനാ കച്ചവടത്തിരുന്നത്. വിഷയം അറിഞ്ഞു, പടച്ചോനെ 10-ന്റെ 10 ദിർഹം കൊടുത്ത് വാങ്ങിയത് 5-ന്റേതാണല്ലോ. നമ്മളൊക്കെ എന്താ പറയാ, അള്ളാ കോളടിച്ചു, ഇന്ന് നല്ല ലാഭം, ഇന്ന് വേണേ ഇപ്പൊ കൂട്ടിപ്പോയാലും കുഴപ്പമില്ല, ലാഭം കിട്ടിപ്പോയി. മുഹമ്മദ് ബിൻ മുൻഖദിർ റഹിമഹുല്ലാ നേരം വൈകുന്നേരമാകുന്നവരെ അറാബിയെ തെരഞ്ഞു നടന്നു. ആരാണിത് വാങ്ങിച്ചാൽ? അറാബിയെ കണ്ടുപിടിച്ചതിന്റെ പറഞ്ഞു, എനിക്ക് 5-ന്റെയും 10-ന്റെയും ഫ്ളാറ്റുകൾ ഉള്ളതിൽ 5-ന്റെ ഫ്ളാറ്റ് നിങ്ങൾ 10 കൊടുത്തിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ നിങ്ങൾ 10-ന്റെ ഫ്ളാറ്റ് എടുക്കും, 10 തന്നിട്ടുണ്ടല്ലോ, 10-ന്റെ എടുത്തോളൂ. ഇല്ലെങ്കിൽ 5 നിങ്ങൾ മടക്കി മേടിക്കണം. ഇല്ലേ, നിങ്ങളെ വാങ്ങിച്ച കച്ചവടം പൊളിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ 5 തിരിച്ചു തരാം, നിങ്ങൾ ഫ്ളാറ്റ് ഒഴിവാക്കി തരണം. അറാബി വെച്ചു, എനിക്ക് 5 തന്നാ മതി, എന്റെ ബാക്കി 5 തന്നേക്ക്. ഇത് മേടിച്ചിട്ട് ചോദിക്കുക, ആരാണ് ഇയാൾ, ഇങ്ങനത്തെ കച്ചവടക്കാരനോ? എന്റെ പൈസ കിട്ടി ഏറെ കിട്ടിയിട്ട് തിരിച്ചു തരാണ്. ഇത് നിങ്ങൾ ഈ തന്ന 10-ന്റെ വില ഇല്ല, ഇതിന് 5 ഉള്ളൂ, ബാക്കി നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഹക്ക് എനിക്ക് എടുക്കാൻ പാടില്ല. ജോലി ചെയ്യുന്നവരെ വീടുകളിൽ പോയി പണികൾ, മരാമത്ത് പണികൾ ചെയ്തു കൊടുക്കുന്നവർ, ഇലക്ട്രിക്കിന്റെയും വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെയും പണിയെടുക്കുന്ന ചെറുപ്പക്കാരെ, കൂലിപ്പണിയെടുക്കുന്നവരെ, തെങ്ങുകൾക്ക് അതിന്റെ തളം കെട്ടിക്കുന്നവരെ, തെങ്ങ് കയറുന്നവര്, ഓട്ടോറിക്ഷക്കാർ, വാഹനമോടിക്കുന്നവർ, നിങ്ങളുടെ ഹക്കല്ലാതെ നിങ്ങൾ ഏറെ ചോദിക്കല്ലേ, ആളുകളെ പറ്റിച്ചു വാങ്ങല്ലേ? അറാബിയായ മനുഷ്യൻ ചോദിച്ചു, മൻ ഹാദ ശൈഖ്, ആരാണിയാൽ? ആളുകൾ പറഞ്ഞു, ഇത് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹ്മഹുല്ലാ. അറാബി പറഞ്ഞു, ഉറപ്പാണ്, ഉറപ്പാണ്, തീർച്ചയായും. വഹാദാ ഹുവല്ലദീ നുസ്തസ്ഖാ ബിഹീ ഫിൽ ഔദിയ, ഞങ്ങളുടെ മലയോരങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾ അറാബികൾക്ക് അല്ലാഹു മഴ തരാൻ കാരണം ഇതുപോലെയുള്ള മഹത്തുക്കളാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇത്തരക്കാർ നാട്ടിൽ ജീവിച്ചിരുന്നാൽ ഇവരെ കൊണ്ട് അല്ലാഹു റഹ്മത്ത് തരുമെന്ന് പറഞ്ഞു പോയ മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹ്മഹുല്ലാ. മിനിങ്ങളെ, കച്ചവടക്കാര് ശ്രദ്ധിക്കണം, അതൊക്കെ ഉള്ളലാഭെടുക്കല്ലിൻ, ഹറാമായ കച്ചവടം ചെയ്യല്ലിൻ. ഹറാമായ കച്ചവടം ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇന്ന് ആവശ്യമുള്ള ഒരു വിഷയം LIC, ലൈഫ് ഇൻഷുറൻസ്. ഹറാമാണ് മുഅ്മിനെ, ഒരു സംശയമില്ല. ഒരു ഫത്വിനെ ആരോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല, അതിങ്ങ് ഗ്യാരണ്ടിയാണ്. ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല. വാഹനത്തിന് ഇൻഷൂർ ഹറാമു തന്നെയാണ്, പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ, റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റുഹ്സയുണ്ട്, ഇളവുണ്ട്. നിങ്ങൾ അടച്ച 20,000 അടച്ചു, ഇനി കിട്ടുമ്പോ 30,000-40,000 കിട്ടുക, പച്ച പലിശയുടെ പൈസയാണ് അത് എടുക്കാൻ പാടില്ല. ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ, ലീസിന്റെ ഏർപ്പാട്. വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട്, 1 ലക്ഷം റുപ്യ കൈ കൊടുത്തു, ഇവൻ 1 മാസം വാഹനം ഓടിച്ചു, വാഹനം തിരിച്ചു കൊടുത്തു, 1 ലക്ഷം ഇവന് തിരിച്ചു കിട്ടും ചെയ്തു. ഇപ്പൊ എത്രയപ്പം ചെലവാക്കിയത് പെട്രോൾ അടിച്ച് മാത്രം, വാഹനത്തിന് വാടകല്ല. എന്റെ വാഹനം പണയം കൊടുത്തു, ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച്
വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു. അങ്ങനെ നടക്കുന്നില്ലേ? വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട്, വീടിന്റെ വാടക എത്രയാ? ഒരു കൊല്ലത്തേക്ക് 50,000. 50,000 കൂടെ കൊടുത്തു വീടിന്റെ ഉടമസ്ഥന്. ഒരു കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് 50,000 കൊണ്ട് കൂളി. കുല്ലു ഖർലിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ. ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ, ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് ഫുഖഹ പറഞ്ഞിട്ടില്ലേ? പലിശയുടെ ഏർപ്പാടാണത്, പലിശയാണത് പാടില്ല. കുല്ലു ഖർലിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, അത് പലിശയാണ്. ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളിൻ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെയ്യല്ലേ. ലൈഫ് ഇൻഷുറൻസ് വേണ്ട മുമ്പിനെ, ഹറാമാണത്. എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് അല്ലാഹുമ്മ ഇന്നീ തവക്കൽതു അലൈക, നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് പടച്ചവനെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ഇൻഷുറൻസ് കാരനും നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ശരീരമടക്കം ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ, ആ രാജാതിരാജനിൽ തവക്കുൽ ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ്? മുഅ്മിനെ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ അല്ലാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരാണ് നുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുനാ, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ മഴ കിട്ടാൻ കാരണം ഇവരെ പോലെയുള്ള മഹത്തുക്കളായ കച്ചവടക്കാരാണ്. അഞ്ചു ദിറം തിരിച്ചു കൊടുത്തു, നിങ്ങൾക്ക് അവകാശപ്പെട്ട് നിങ്ങളുടേതാ, എനിക്ക് വേണ്ട. കച്ചവടക്കാര് സഹലു ശിറാ, വാങ്ങുന്നവരെ ബുദ്ധിമുട്ടാക്കരുത്, കൊടുക്കുന്നവരും ബുദ്ധിമുട്ടാക്കരുത്. അങ്ങനത്തെ കസ്റ്റമറും അങ്ങനത്തെ കച്ചവടക്കാരനും റഹീം അല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊള്ളലാപെടുക്കരുത്. ഹസ്സൻ ബസ്രി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവർക്കൊരു കോവർ കഴുതയുണ്ട്, ബഗുല മ്യൂൽ എന്ന് പറയും, MULE മ്യൂൽ, ബഗുല. The donkey അല്ല, horse അല്ല, അതിന്റെ ഇൻ ബിറ്റ്വീൻ മ്യൂൾ. 400 ദിർഹം വില, 400 ദിർഹം. കച്ചവടം ഇങ്ങനെ നടക്കാൻ നിൽക്കുമ്പോ ഇയാള് പറഞ്ഞു, ഹസൻ അൽ ബസ്രി ഇസ്മഹ്, കുറച്ച് എന്തെങ്കിലും ഒരു അളവ് തരീൻ. 100 കുറച്ചു, വില തന്നെ 400-300 കിട്ടിയ വാടക കസ്റ്റമർ പറയാൻ. അങ്ങനെ കൊണ്ട് നമ്മുടെ കച്ചവടക്കാർക്ക് പറ്റൂലേ, ഞാൻ അത് പറഞ്ഞേരെ. എങ്ങനെയൊക്കെ ജീവിച്ച കച്ചവടക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ മുതൽ നഷ്ടപ്പെടുത്തി കച്ചവടം ചെയ്യും വേണ്ട. ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്താനുള്ള തവക്കുരുണ്ടോ ചെയ്തോളൂ. 100 കുറച്ച് 300 ആ നേരം അയാൾ പറഞ്ഞു, നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ. 100 പിന്നെയും കുറച്ചു, 200. ഇതിന്റെ മുതല് ലാഭടക്കം 400 വേണം. ആളുകൾ പറഞ്ഞു, ഹസൻ ബസ്രി 400 സാധനം പകുതി വിലക്കാളുകൾ കൊടുത്തത് അവൻ നന്മ ചെയ്യാൻ പറഞ്ഞില്ലേ. വഹാഖദൽ ഇഹ്സാൻ, ഇങ്ങനെയാണ് നന്മ ചെയ്യുക എന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അവരൊക്കെ ചെയ്ത കച്ചവടം ആഹ്റത്തിന്റെ കച്ചവടമാണ്. ആഹ്റത്തിന് മുതലെടുക്കണം, പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി മുതലാളിയായി അതിന്മേൽ കടന്നുറങ്ങണം. ഇതല്ല അവരുടെ ലക്ഷ്യം. എങ്ങനെ? ഈ കച്ചവടം കൊണ്ട് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ പറ്റണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, എപ്പോഴും പറയും, കച്ചവടക്കാരെ നിങ്ങളുടെ ഇജാലു ഔവല നഹാരിക്കും ലി ആഖിറത്തിക്കും, നിങ്ങളുടെ പകലിന്റെ ആദ്യ ഭാഗം ആഖിറത്തിന് വിട്ടുകൊടുക്കണം. വമാ ബഅദഹു ലിദുനിയാകും, രാവിലെ അങ്ങോട്ട് പോയി, ദുഹാ നിസ്കാരമില്ല, സുബ്ഹി ഇല്ല, ഇങ്ങനായി പോവല്ലേ. രാവിലെ കുറച്ച് ഖുർആനൊക്കെ ഓതി, രാവിലെ കുറച്ചു നേരം ആഖിറത്തിന്, പിന്നെ കച്ചവടം തുടങ്ങേക്ക്. അല്ലെങ്കിൽ കച്ചവടത്തിൽ ചെന്നിരുന്നു, അവിടെ നിന്ന് കുറച്ച് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തണം. മൻദഖല സൂഖ, അങ്ങാടി കയറുമ്പോ ദിക്കറുണ്ട്, ചെറിയ അങ്ങാടിക്ക് വരാൻ. ഇങ്ങോട്ട് കടക്കാനൊക്കെ ദിക്കറുണ്ട്, അങ്ങാടി കടക്കാൻ ദിക്കറുണ്ട്, സൂപ്പർ മാർക്കറ്റ് കടക്കാൻ ദിക്കറുണ്ട്, ഷോപ്പിംഗ് മാളിലേക്ക് കടക്കാൻ ദിക്കറുണ്ട്. ജ്വല്ലറി വാങ്ങാൻ പോകുന്ന പെങ്ങളെ നിങ്ങൾക്ക് ദിക്കറ് ചൊല്ലിയിട്ടേ കടക്കാൻ പറ്റുള്ളൂ. എന്താ ദിക്കറെന്നറിയോ? ഒക്കെ പഠിക്കാൻ പറ്റിയ ദിക്കറാ. മൻദഖല സൂഖ, ആരെങ്കിലും സൂഖിലേക്ക് കടന്നാൽ, അങ്ങാടിയിലേക്ക് കടന്നാൽ, ഫഖാല എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു
ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യി വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ര ഒരാൾ ചൊല്ലി കഴിഞ്ഞാൽ എത്ര കൂലി എന്നറിയോ? 10 ലക്ഷം. കതബല്ലാഹു ലഹു അൽഫ അൽഫ ഹസന, 10 ലക്ഷം കൂലി അയാൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇതൊക്കെ ഡെയിലി ജീവിതത്തിലില്ലേ? അങ്ങാടി പോവില്ലേ, ചിക്കൻ വാങ്ങാൻ പോകണം, പച്ചക്കറി വാങ്ങിക്കാൻ പോകണം, ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട്, ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്, ജ്വൽസ് വാങ്ങാൻ പോകുന്നുണ്ട്. എവിടെ പോയാലും ഈ ദിക്ര ചൊല്ലിക്കോളും. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت അടുത്തി ഇനി ഒരു ചെറിയ ട്വിസ്റ്റ്. വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, ചേർത്ത് കൊടുക്കുക. വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, പിന്നെ ബിയദിഹിൽ ഖൈർ, അത്രേ ഉള്ളൂ. അതാകുമ്പോ പുതിയത്, വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ കുല്ലി ഷൈഇൻ ഖദീർ. ചൊല്ലുന്ന ദിക്റിലുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ര തന്നെ ഇടക്ക് എന്ത് ചെയ്യാം? യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ അങ്ങാടിക്ക് ഇറങ്ങിയത് മുതലായി, ഇതൊക്കെ ഒരു ദിവസത്തിലല്ലേ അങ്ങാടിക്ക് പോയത്? കൂലി എത്ര കൂലി എന്നറിയോ? അങ്ങാടി പോയി ഒന്നുമ്പോ 1 കിലോ ചിക്കൻ വാങ്ങി പോന്നപ്പോ കിട്ടിയ കൂലി 10 ലക്ഷം. നന്മ പടച്ചോനെ, എന്താ കാരണം എന്നറിയോ? അങ്ങാടി പോയാലൊന്നും അള്ളാഹനെ ഓർമ്മ വരാറില്ല, അതാ വിഷയം. അങ്ങാടി പോയാ ടെക്സ്റ്റൈൽസുമല്ല ഡെമ്മി കിട്ടെടുത്ത കുപ്പായ ആലൊക്കെ പടച്ച റബ്ബേ. അതുകൊണ്ട് മുഅ്മിനെ ഹദീസ് പഠിക്കണം. മൻദഖല സൂഖ, സൂഖിലേക്ക് അങ്ങാടിയിലേക്ക് കടക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ ഒരുമിച്ച് ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോരല്ലോ, ഉറക്കെ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്. ഒന്നുകൂടെ, വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷം നന്മയാണ്. ചില്ലറയാണോ ഈ പറഞ്ഞത്? 10 ലക്ഷം, 1 മില്യൺ, 1 മില്യൺ റിവാർഡ്സ്, ഹസനാത്ത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, മഹാനായ മുഹമ്മദ് ഇബ്നു വാസി റഹ്മഹുല്ലാ, ഒരു സാധനം മേടിക്കാനില്ലെങ്കിലും അങ്ങാടിയിൽ കടക്കുമ്പോൾ ചൊല്ലേണ്ട ഈ ദിക്ര ചൊല്ലി 10 ലക്ഷം കൂലി കിട്ടാൻ വേണ്ടി വെറുതെ അങ്ങാടിയിൽ പോയി വരാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും വാങ്ങാനല്ല, ഈ ഒരു ദിക്ര ചൊല്ലണേ അങ്ങാടിക്ക് തന്നെ പോണ്ടേ? അങ്ങാടിയിൽ ചൊല്ലിയാൽ കിട്ടുന്ന കൂലി കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോണ്ടേ? അതിന് സൂഖിലേക്ക് വെറുതെ പോയിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ പുത്രൻ സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, മഹാനായ താബിഈങ്ങൾ, മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉ റഹ്മഹുല്ലാ, വെറും ദിക്ര ചൊല്ലി കൂലി കിട്ടാൻ വേണ്ടി അങ്ങാടിയിൽ കിടക്കുമായിരുന്നു. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. അച്ചവടക്കാർ ദിക്ര ചൊല്ലണം. ആണുങ്ങളും പെണ്ണുങ്ങളും സാധനം വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പെണ്ണുങ്ങളെ കാണാൻ ആണിന് പറ്റാത്ത പെണ്ണുങ്ങൾ, മഹറമല്ലാത്ത കസ്റ്റമർ വരുമ്പോ അവരോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കല്ല നീയെ, ഇക്കിളിപ്പെടുത്തുന്ന വാക്ക് പറയല്ല നീയെ, ആ പെണ്ണിനെ തൊടാനോ സംസാരിക്കാനോ നിനക്ക് അവകാശമുണ്ടോ? ഇല്ല. ആ കച്ചവടം നടക്കാനുള്ള മിനിമം കോൺവെർസേഷൻ എന്തോ, അത് മാത്രമല്ലാതെ ഒരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നീ നോക്കല്ലേ, കണ്ണ് നീ സൂക്ഷിക്കണേ കച്ചവടക്കാരാ. ടെക്സ്റ്റൈൽസുകൾ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, പെണ്ണുങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ ദയവ് ചെയ്ത് മുതലാളിമാർ ആ ഡിപ്പാർട്ട്മെന്റിൽ, ആ ഏരിയയിൽ പെണ്ണുങ്ങളെ നിർത്തണം. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഇന്നർവെയർ വെക്കാൻ വേണ്ടി നിൽക്കല്ലേ, ഹറാമാണത്, ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ടൈലർമാർ പെണ്ണുങ്ങളുടെ വസ്ത്രം അവർക്ക് നെയ്തു കൊടുക്കുന്ന സമയം അളവെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അവളുടെ ശരീരം അടക്കാൻ പറ്റുമോ? പരിശുദ്ധ ദീൻ ഹറാമാക്കിയ വിഷയമല്ലേ? അളവുള്ള വസ്ത്രം പെണ്ണെ നീ അയച്ചു കൊടുക്ക്, ഒരന്നിന്റെ മുന്നിൽ നീ പോയി നിന്ന് കൊടുക്കുന്ന നിനക്ക് ഹറാമാണ്. ഇതൊക്കെ നീ ചെയ്യണമെന്ന് നിന്നെ പഠിപ്പിക്കുന്നത് ആധുനിക സംസ്കാരമാണ്, നമ്മുടെ സിനിമാ സംവിധാനങ്ങളാണ്. നീ ചെയ്യല്ലേ, നിനക്കത് ഹറാം, നിനക്കിത് ഹറാം.
ആണുങ്ങളും പെണ്ണുങ്ങളും കണ്ണു സൂക്ഷിക്കണം അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ. ആരെ വീട്ടിലിരിക്കണം, നേരം വെളുത്ത് ഇറങ്ങുന്നല്ലേ. അതുകൊണ്ട് അങ്ങാടിയുടെ മസ്സൽ എന്നല്ലേ പറയേണ്ട, ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലും ബസ്സിലും കാറിലൊക്കെ തന്നെയല്ലേ. പെണ്ണുങ്ങളുടെ ആക്സസറീസ് വിൽക്കുന്ന അത്തരം ജ്വൽസ് ഓർണമെന്റ്സുകൾ വിൽക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും. ഇങ്ങൊക്കെ ഹറാമിലേക്കുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഓട്ടോ ഡ്രൈവർമാർ അല്ലേ, പെണ്ണുങ്ങൾ നാല് വിളിങ്ങൾ ഡ്രൈവർമാർക്ക് വിളിച്ചാൽ പോലെ വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് വന്നു അല്ലേ, ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനായി, പിന്നെ അത് എത്തിപ്പെടുന്ന ഹറാമുകൾ എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നടക്കണില്ലേ ഇതൊക്കെ കച്ചവടക്കാർ തമ്മിൽ? പെണ്ണുങ്ങൾ എന്താ ഡയലോഗ്? ഹോസ്പിറ്റലിൽ കയറി ചെന്നിട്ട് അന്യ ആളുകളോട്, ടെക്സ്റ്റൈൽസിൽ കയറി ചെന്നിട്ട് അവിടെ നിൽക്കുന്ന പുരുഷന്മാരോടൊക്കെ എന്താ വർത്തമാനം? മിനിമം നിങ്ങൾക്ക് പറയാൻ എന്ത് പറ്റുമോ അതല്ലാതെ അവിടെ നിങ്ങൾക്ക് ഹലാലല്ല. സൂക്ഷിച്ചിട്ട് വേണ്ട ഇതൊക്കെ പറയാൻ. പുരുഷന്മാരുണ്ടായിരിക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തെറ്റല്ലേ പെണ്ണേ? തെറ്റാണ് പെണ്ണേ. നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് പറയാണ്. ദീൻ അങ്ങാടിയിൽ കൊടുത്ത് തിരിച്ചു വരല്ലേ പെണ്ണുങ്ങളെ? ദീൻ അങ്ങാടിയിൽ കൊടുത്തുപോയി തിരിച്ചു വരല്ലേ? ജോലി ചെയ്യുന്ന ചെറുപ്പക്കാര, മുതലാളിമാരെ, കച്ചവടക്കാരെ കണ്ണു സൂക്ഷിക്കേ. നാവിൽ വിക്ര ചൊല്ലിക്കോളി. വിക്ര കൊണ്ട് നനയാത്ത നാവാണെങ്കിൽ അവിടെ പിശാച്ച് ഹൃദയത്തിലേക്ക് കയറിക്കൂടുമെന്ന് ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും വിക്ര ചൊല്ലിക്കോളി, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കോളി. കാണുന്നതൊക്കെ ഹറാമുകളാണ്. അങ്ങനെ അങ്ങാടിയിൽ വിക്ര ചൊല്ലുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. എത്രത്തോളം ഇഷ്ടമെന്നറിയുമോ? ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ, യുദ്ധം നടന്നാൽ യുദ്ധമുണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞോടുന്നത് വൻപാപമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ വൻപാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ ജിഹാദിന് വേണ്ടി മുന്നോട്ട് വരുന്ന യോദ്ധാക്കളെ പോലെ അല്ലാഹു തആല ആളുകൾ അശ്രദ്ധരായിരിക്കുന്ന സ്ഥലത്ത്, അശ്രദ്ധരാകുന്ന സ്ഥലത്ത് ദിക്ര് ചൊല്ലുന്നവർക്ക് അത്തരം യോദ്ധാക്കളുടെ കൂലി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ആളുകൾ ദിക്ര് ചൊല്ലാത്ത ഒരു സ്ഥലം? അങ്ങാടിയിലൊക്കെ ഇപ്പൊ ആരാ ദിക്രിലിരിക്കുന്നത്? ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലൊക്കെ ആരാ ദിക്രിലിരിക്കുന്നത്? ചെല്ലുന്നവരുണ്ട്, അൽഹംദുലില്ലാ, നിങ്ങളത് സ്ഥിരാക്കിക്കൂളി. എല്ലാത്തവര് ആളുകളൊക്കെ എന്തൊക്കെയോ സിനിമാ പോസ്റ്റർ കണ്ട് നിൽക്കുകയാണ്. ബസ്സിൽ വെച്ച ഫോട്ടം കേട്ട് അങ്ങനെ ആലോചിച്ച് വള്ളിറക്കിരിക്കാം. റബ്ബേ നീ ദിക്ര് ചൊല്ലിക്കോ. അവിടെ അശ്രദ്ധ നടക്കുന്ന സ്ഥലമാണ്, പിശാച്ച് തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അവിടെ ദിക്ര് ചൊല്ലിയാൽ ദാക്കിറുല്ലാഹി ഫിൽ ഗാഫിലീന കൽ മുഖാതിലി ഖൽഫൽ ഫാരീൻ. യുദ്ധത്തിന് പിന്തിരിഞ്ഞോടുന്നവരുടെ പിന്നാലെ യുദ്ധം ചെയ്ത് മുന്നേറുന്ന യോദ്ധാവിന്റെ കൂലിയും. വകൽ ഹയ്യ ബൈനല്ലംവാത്, മരിച്ചവർക്കിടയിൽ ജീവിച്ചിരിക്കുന്നവന്റെ പുണ്യമെത്ര. അതുപോലെയാണ് ദിക്ര് ചൊല്ലാത്തടത്ത് ദിക്ര് ചൊല്ലുന്നത്. കച്ചവടക്കാർ ദിക്ര് ചൊല്ലണം, കച്ചവടക്കാർ അങ്ങാടിയിൽ പോകുന്നവർ ദിക്ര് ചൊല്ലണേ. അല്ലാഹു സഹായിക്കട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വിഷയം, ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. ഈ പണിയില്ലാത്ത ചെറുപ്പക്കാരാണ് മഹല്ലിന് പണി തരുന്നത്, അവരാണ് പോലീസുകാർക്ക് പണി ഉണ്ടാക്കുന്നത്. ഒരു പണിയില്ലാത്തവര് ബൈക്കേറ്റ് അങ്ങനെ നടക്കുകയാണ്, കാറുണ്ട്, പെട്രോൾ അടിച്ച് അങ്ങനെ നടക്കുക. അപ്പൊ അങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പോ ഇന്നിപ്പോ എന്താ ചെയ്യുക, ഇന്നത്തെ അഡ്വഞ്ചർ എന്താ? ജോലി ചെയ്യണം ചെറുപ്പക്കാരെ. ഈ മുതലാളിമാരെ മക്കളാണെങ്കിൽ പോലും ജോലി ചെയ്യണം. മുതലാളിമാരോട് പറയണം, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത ന്യായത്തൊക്കെ ശരിയാണ്, നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി ചെലവഴിച്ചോളി. പക്ഷെ മക്കൾക്കും തലമുറക്കും വേണ്ടി സമ്പാദിക്കണ്ട, മക്കൾക്ക് അവർ സമ്പാദിച്ചോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വത്തൊക്കെ ഒരടിച്ച് പൊടിച്ച് നശിപ്പിക്കും. സമ്പത്തിന്റെ വില എന്താണെന്ന് മക്കൾക്കറിയൂല. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കല്ലേ ഇപ്പൊ അതാ ചെയ്യണത്. അവനവന്റെ ആവശ്യങ്ങളൊക്കെ തീർന്നു, നീ കുട്ടിയൊക്കെ എന്തെങ്കിലും ബാക്കി, അതൊന്നും നീ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടാണോ വാപ്പ പോയത്? അല്ല, നിങ്ങൾ അധ്വാനിച്ചില്ലേ, മക്കൾ അധ്വാനിക്കണം. അധ്വാനത്തിന് കൂലിയുണ്ട്. അള്ളാഹു ജോലി ചെയ്യാൻ പറയുന്ന ഹദീസാണ്, ആയത്താണിത്, പരിശുദ്ധ ഖുർആൻ. ജോലി ചെയ്യണം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൾ അല്ലാഹു ഭൂമിയിൽ എമ്പാടും വെച്ചിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ജോബ്സ്. എല്ലാവരും എഞ്ചിനീയർമാരും ഡോക്ടർമാരായ ആരെവിടെ മീൻ പിടിക്കാൻ പോവുക? അതുകൊണ്ടാണ് അല്ലാഹു ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ചിലർ പഠിക്കുന്നത് എയറോനോട്ടിക്സ്, ചിലർ പഠിക്കുന്നത് ഫിസിയോതെറാപ്പി, ചിലർ പഠിക്കുന്നത് ഓട്ടോ മെക്കാനിസം, ഇങ്ങനെയൊക്കെ അള്ളാഹു ഓരോരുത്തർ. ചിലർ ടൈലറിങ്ങിന്, ചിലർ ഞാൻ കൂലിപ്പണി ജീവിച്ചോളാം. ഇവരൊക്കെ വേണ്ടേ ലോകത്ത്, എന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ.
ഇതാക്കും സൂറത്തുൽ ആറാഫ്. വജഅൽനാ ലകും ഫീഹാ മഅയിഷ, നിങ്ങൾക്ക് ജോലി തന്നവൻ അല്ലാഹു അല്ലയോ? ഖലീലൻ മാ തഷ്കുറൂൻ, കിട്ടിയ ജോലിക്ക് നന്ദി ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ കുറച്ചല്ലേ നന്ദി ചെയ്യുന്നുള്ളൂ. നമ്മൾ മലയാളികൾ എന്താ ചിന്തിക്കുക? പടച്ചോനെ മുതലാളിക്ക് കിട്ടണ പൈസ എത്രയാ ഒരു ദിവസം? അതിൽ നിന്ന് എനിക്ക് തരുന്ന ശമ്പളം ഇത്ര. ഈ മുതലാളി തീരെ ശരിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നത്. തമിഴന്മാർ ചിന്തിക്കും, പടച്ചോനെ നമ്മൾ മലയാളിക്ക് റൊമ്പ പൈസ ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ശമ്പളം തരാൻ പറ്റണത്, മുതലാളിൻ്റെ അടുത്ത് കായില്ലെങ്കിൽ എനിക്ക് ജോലി ഇല്ലല്ലോ. നമ്മൾ ഇന്ത്യക്ക് ഈ മുതലാളിനെ അട്ടിമറിച്ച് അടുത്തൊരു പുതിയ ഷോപ്പ് അടുത്തന്നെ ഞാൻ തുടങ്ങും, രണ്ടൊല്ലം കഴിയട്ടെ അല്ലേ. സുബ്ഹാനല്ലാഹ്. ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങൾക്ക് ജോലി കിട്ടിയതിനും